പൂഞ്ഞാറിൽ നടന്ന അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു, വീഡിയോ പോസ്റ്റുകൾ. അതിൽ വന്നിരുന്ന കമൻറ്റുകളിൽ നിന്ന് ഒരു കാര്യം എനിക്ക് വ്യക്തമായി മനസ്സിലായി. നമ്മൾ ക്രിസ്ത്യാനികളോട്, പ്രത്യേകിച്ച് പാലായിലെ അച്ചായന്മാരുടെ ഹൃദയങ്ങളിൽ ശക്തമായ ഇസ്ലാമോഫോബിയ പതിയിരിപ്പുണ്ട്. പള്ളിപ്പരിസരത്ത് അന്നാ ചെറുപ്പക്കാർ കാട്ടിക്കൂട്ടിയതിനെ ഞാൻ ഒരു രീതിയിലും ന്യായീകരിക്കുന്നില്ല. പക്ഷേ പാലാ ബിഷപ്പും മറ്റ് സഭാ മേലധ്യക്ഷന്മാരും പറഞ്ഞു പരത്തുന്നത് പോലെ പൂഞ്ഞാർ പള്ളിയിൽ നടന്നത് കണക്ക് കൂട്ടി കരുതി കൂട്ടി മുസ്ലിങ്ങൾ നടത്തിയ ഒരു ആക്രമണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ക്രിസംഗികൾ എന്നെ എത്ര അസഭ്യം പറഞ്ഞാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ എത്ര നികൃഷ്ടമായ തെറി അഭിഷേകം നടത്തിയാലും എൻ്റെ ഈ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഈ സംഭവത്തെപ്പറ്റി പല ഭാഷ്യങ്ങളാണ് തൽപരകക്ഷികൾ പ്രചരിപ്പിക്കുന്നത്. പള്ളിയുടെ അസിസ്റ്റൻ്റ് വികാരിക്ക് നേരം വധശ്രമമുണ്ടായി, അദ്ദേഹത്തെ കാർ കയറ്റി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു. ഇതൊക്കെ പച്ചക്കള്ളമാണ്, അല്ലെങ്കിൽ പോകട്ടെ, കുറഞ്ഞത് അതിശയോക്തിയാണ്, വെറും അതിശയോക്തി. അദ്ദേഹത്തിൻ്റെ കൈക്ക് വളരെ നിസ്സാരമായ ഒരു പരിക്ക് മാത്രമാണ് പറ്റിയിരിക്കുന്നത്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നിച്ച് സഹവസിക്കുന്ന ഒരു പ്രദേശമാണ് ഇത്, ഈ പാല, കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട എല്ലാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള നിസ്സാര സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വിഭാഗത്തിൻ്റെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിരുത്തരവാദിത്തപരമാണ്. ഇത് നമ്മുടെ പുരോഹിതർക്കും പ്രത്യേകിച്ച് മെത്രാന്മാർക്കും ഒരു രീതിയിലും ഭൂഷണമല്ല. പൂഞ്ഞാറിൻ്റെ സ്വന്തം സെപ്റ്റിക് മൗത്ത് പി സി ജോർജും മകനും ഈയിടെ ബി ജെ പിയിലേക്ക് ചാടിയിട്ടുണ്ട്. അവർക്ക് മാക്സിമം മുതലെടുക്കുവാനുള്ള ഒരു രാഷ്ട്രീയ അവസരമായി ഈ സംഭവമെന്ന് പറയാം. അതിന് പാലാ ബിഷപ്പും മറ്റ് മതമേലധ്യക്ഷന്മാരും ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ട് താനും. പി സി ജോർജിയുടെ പറയുന്നത് ഞാൻ കേട്ടു, പള്ളി ആക്രമണത്തിൽ പങ്കെടുത്ത 27 പേരും മുസ്ലിങ്ങളായിരുന്നു എന്ന്. പക്ഷേ നിഷ്പക്ഷ കേന്ദ്രങ്ങൾ പറയുന്ന കൂട്ടത്തിൽ 11 ക്രിസ്ത്യാനികളും 6 ഹിന്ദുക്കളും ഉണ്ടായിരുന്നു എന്നാണ്. ഒഫീഷ്യലായിട്ട് അവരുടെ പേരുകൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇരയായ കൊച്ചത്തിൻ്റെ സ്ഥിതി എന്തായോ എന്തോ. മെത്രാന്മാരാലും സഹവൈദികരാലും ചുറ്റപ്പെട്ട് അദ്ദേഹം ആശുപത്രിയിൽ കിടന്ന ആ കാഴ്ച, അത് പെറ്റമ്മ പോലും കണ്ടാൽ സഹിക്കില്ലായിരുന്നു. ഞാനും കരുതി ഇതോടെ അദ്ദേഹത്തിൻ്റെ കാര്യം കട്ടപ്പുകയായി എന്ന്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അതെന്തെങ്കിലും ആകട്ടെ, ഈ സംഭവത്തിൽ നമ്മളുടെ സഭയുടെ നിലപാട് വളരെ അപക്വമാണ്. മതനേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും ഒത്തുചേർന്ന് ചർച്ച ചെയ്ത് തീർക്കേണ്ട രമ്യതയിൽ തീർക്കേണ്ട ഒരു സംഭവമായിരുന്നു ഇത്. ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുവാതിരിക്കാൻ അവർ ചെയ്യേണ്ടത് ഇതായിരുന്നു. അതിനു പകരം നമ്മുടെ ബിഷപ്പുമാർ എരുതിയിൽ എണ്ണയൊഴിക്കുകയാണ്. സോറി, നടന്നത് മുസ്ലിമുകൾ കരുതിക്കൂട്ടി നടത്തിയ ഒരു ആക്രമണമാണ് എന്ന് വരുത്തി തീർക്കുവാൻ അവർ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. മതസൗഹാർദ്ദം മനഃപൂർവ്വം തകർക്കുകയാണോ അവരുടെ ലക്ഷ്യം എന്നാരും സംശയിച്ചു പോകും. ഇത് അനുരഞ്ജനത്തിൻ്റെ പാതയല്ല, ക്രിസ്തു പഠിപ്പിച്ചത് ഇതല്ല. ഒപ്പം തന്നെ സ്ഥലത്തെ ചില മുസ്ലിങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികൾക്കെതിരെ പല ഭീഷണികളും മറ്റും ഉണ്ടാകുന്നതായി കണ്ടു ഈയിടെ. ഇത് തികച്ചും അപലപനീയമാണ്. ഭീഷണികളൊന്നും ഒരിടത്തും വിലപ്പോകില്ല. പാലാ, കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട പ്രദേശത്തെ ക്രിസ്ത്യാനികളെ മീനച്ചിലാറ്റിൽ തള്ളാമെന്ന് ഒരു മുസ്ലിമും സ്വപ്നം കാണേണ്ട. പോർവിളികൾ നടത്തേണ്ട സമയമല്ല ഇത്. ഇത് അനുരഞ്ജനത്തിൻ്റെ സമയമാണ്. ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിലാണെങ്കിലും ന്യായീകരിക്കാനാകാത്തതാണ് ആ ചെറുപ്പക്കാർ ചെയ്തു എന്ന് പറയുന്നത്. പക്ഷേ ക്ഷമിക്കുക, പൊറുക്കുക എന്നൊക്കെയാണ് യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. അത് നമ്മുടെ ബിഷപ്പുമാർ വലിയ വായിൽ പ്രസംഗിക്കുന്നുമുണ്ട്. അതേ യേശു ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാർ ആണ് തങ്ങളെന്ന് വീമ്പിളക്കുന്നവരാണ് നമ്മുടെ മെത്രാന്മാരും വൈദികരും. എന്നിട്ടും ക്ഷമിക്കുവാനും പൊറുക്കുവാനും ഒരു നല്ല അവസരം അവർക്ക് കിട്ടിയപ്പോൾ, മാതൃക കാണിക്കാനുള്ളൊരു ചാൻസ് കിട്ടിയപ്പോൾ, യേശുവിൻ്റെ ആ വാക്കുകൾ അവർ സൗകര്യപൂർവ്വം മറന്നു. ഒരു പറ്റം ചെറുപ്പക്കാർക്കെതിരെ കേസെടുപ്പിച്ച് അവരുടെ ഭാവി നശിപ്പിക്കുവാൻ അവർ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. ഈരാറ്റുപേട്ടയെ കേരളത്തിൻ്റെ ഗാസ എന്നും അവിടെ നടന്നത് ജിഹാദ് എന്നും ഒക്കെ പ്രചരിപ്പിക്കുന്നവരുടെ ഉദ്ദേശം എന്തെന്ന് നമുക്കെല്ലാം മനസ്സിലാക്കാം. ഇപ്പോക്ക് പോയാൽ ഭാവിയിൽ ഇതൊരു വലിയ വർഗീയ ലഹളയിലേ ചെന്ന് നിൽക്കൂ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.